യു ഹാവ് ടു സ്റ്റോപ്പ് തിങ്കിങ് ഇത് നിങ്ങൾ ഗീത എങ്ങാണ്ട് വായിച്ച് പഠിച്ചിട്ട് വന്നതെന്ന് തോന്നുന്നല്ലേ. അതിനകത്തുണ്ട് ഈ ചിന്താ നിരോധനം, ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്ന സാധനമാണ്. ചിത്തവൃത്തി എന്ന് പറഞ്ഞാൽ മാനസിക വ്യാപാരങ്ങളുടെ നിരോധമാണ് യോഗാവസ്ഥ. ഇങ്ങനെ അതും ഇതും, അതായത് അവിടെ ഉള്ള പരമാത്മാവ് നിങ്ങളിലുള്ള സാധനം ഒന്നാണെന്ന് മനസ്സിലാക്കുമ്പോൾ വേറെ ഒന്നും ഓർക്കുന്നില്ല, അങ്ങനെ ലയിച്ചിരിക്കുന്ന അവസ്ഥ തന്നെ കണ്ടു. ചിത്തവൃത്തി നിരോധിക്കാനേ പറ്റില്ല. കാര്യം ചിത്തം എന്താണ്? ഉദാഹരണമായിട്ട് കോൺഷ്യസ് ഉണ്ട്, അൺകോൺഷ്യസ് ഉണ്ട്. അൺകോൺഷ്യസ് ഇൻ ദ സെൻസ് ദാറ്റ് വി ഡു നോട്ട് നോ, അല്ലാതെ അൺകോൺഷ്യസ് ഒന്നും ഇല്ല കേട്ടോ. ഉദാഹരണമായിട്ട് പാൽപിറ്റേഷൻ ഓഫ് ഹാർട്ട്, അത് നമ്മൾ നടക്കും. നമുക്ക് നമ്മുടെ സെൽഫ് കോൺഷ്യസ്നെസ് പോകുമ്പോഴും പാൽപിറ്റേഷൻ ഓഫ് ഹാർട്ട് നടക്കും, ഡയാലിസിസ് നടക്കും, സർക്കുലേഷൻ ഓഫ് ബ്ലഡ് നടക്കും, സ്വെറ്റിങ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നടക്കും. മൈക്രോ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നടക്കും. അപ്പം ഇതെല്ലാം തന്നെ നമ്മളുടെ ബ്രെയിനിൻ്റെ ഭാഗമാണ്. ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ഇതെല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പം അത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരേ അവസ്ഥയേ ഉള്ളൂ. ചിന്ത ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ല, യു ആർ ഡെഡ്, അല്ല വേറെ അർത്ഥമൊന്നുമില്ല. ചിന്ത ഉണ്ടാവും. അത് വണ്ടി മൂവ് ചെയ്യാതെ എങ്ങനെ നിങ്ങൾ ഒരു സ്ഥലത്തെത്തും? വണ്ടി മൂവ് ചെയ്താൽ അപകടം വരും, അതുകൊണ്ട് വണ്ടി എടുക്കണ്ട എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ ക്യാൻസറിനെ കുറിച്ച് പറയാം. ക്യാൻസറിൻ്റെ പ്രശ്നം എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. ജീവിതത്തിന് അടിസ്ഥാനം എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്. ജീവിക്കണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? കോപ്പി എടുക്കണം. കോപ്പി എടുക്കുമ്പോൾ തെറ്റിപ്പോകാം. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അത് അങ്ങനെ എടുക്കുക, അല്ലാതെ ചിന്താ നിരോധനം എന്നൊക്കെ ചുമ്മാ വല്ല ആത്മീയ ആചാര്യന്മാരൊക്കെ പറയുന്നത് കേട്ട് വെറുതെ പോയി തലവെച്ച് കൊടുക്കരുത്.